Sangh Parivar Kolutuvita, Tiali Katukataniana. BJP Yude Pravachakan Nindayil Prathikaricha, Congress Nethavu Rahul Gandhi Umithi. India Onnippikkanulla Samayamanidennanu Pudhiya Tweetil Rahul Paranjirikkunnathu. Vidhesham Vidveshathe Mathrame Valarthu. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാതയ്ക്ക് മാത്രമേ ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയൂ. ഇന്ത്യയെ ഒന്നിപ്പിക്കാനുള്ള സമയമാണിത് എന്നായിരുന്നു രാഹുലിന്റെ ട്വീറ്റ്. ബിജെപി വക്താക്കളായ നവീൻ ചിന്ദൽ, നുപൂർ ശർമ്മ എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവാചകൻ മുഹമ്മദ് നബിക്കും ഭാര്യയ്ക്കുമെതിരെ മോശം പരാമർശങ്ങളുമായി രംഗത്ത് വന്നത്. അതേസമയം ബിജെപി വക്താക്കളുടെ പ്രസ്താവനയ്ക്കെതിരെ ഇറാൻ, ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഔദ്യോഗികമായി കുറിപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. ഇതേ തുടർന്ന് വിവാദ പ്രസ്താവന ഇറക്കിയ നുപൂർ ശർമ്മയെ സസ്പെൻഡ് ചെയ്യുകയും നവീൻ ചിന്ദാലിനെ പുറത്താക്കിയതായും ബിജെപി അറിയിച്ചു. ഗ്യാൻവാബി വിവാദത്തെ തുടർന്നായിരുന്നു ഇവരുടെ വിവാദ പരാമർശങ്ങൾ. ബിജെപി ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്ത്യയുടെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിൽ എല്ലാ മതങ്ങളും തഴച്ചു വളർന്നിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. വക്താക്കളെ പുറത്താക്കി ബിജെപി ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. അതിനിടെ പരാമർശം വിവാദമായതോടെ ക്ഷമാപണവുമായി വക്താക്കൾ രംഗത്തു വന്നു. എന്നാൽ ഈ പ്രസ്താവനയിൽ ബിജെപിയെ പരമാവധി കടന്നാക്രമിക്കുകയാണ് കോൺഗ്രസിന്റെ പദ്ധതി. ഹ്രസ്വകാലത്തേക്ക് തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ അജണ്ടയ്ക്ക് കീഴടങ്ങാൻ ബിജെപി ഇന്ത്യയെ മതധ്രുവീകരണത്തിന്റെ ഇരുണ്ട യുഗത്തിലേക്ക് തള്ളിവിട്ടുവെന്ന് കോൺഗ്രസ് പാർട്ടി വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞു. ബാഹ്യശക്തികളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം മാത്രമാണ് വക്താക്കളെ പുറത്താക്കിയതെന്നും ഇത് എന്തോ വലിയ കാര്യം പോലെ ബിജെപിയും മോദി സർക്കാരും കൊട്ടിഘോഷിക്കുകയാണെന്നും സുർജേവാല കൂട്ടിച്ചേർത്തു. അതേസമയം പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. 2024 ദേശീയ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഒക്ടോബർ 2 മുതൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ യാത്ര നടത്താൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. ഉദയ്പൂരിൽ നടന്ന കോൺഗ്രസിന്റെ മെഗാ സമ്മേളനത്തിലും പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കണമെന്ന തരത്തിലുള്ള ചർച്ചകളാണ് നടന്നത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം രാജ്യത്തെ വിവിധ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായ പരാജയങ്ങളായിരുന്നു കോൺഗ്രസിന് ഫലം. കോട്ടയായി കാത്തുവച്ചിരുന്ന പല സീറ്റുകളും നഷ്ടപ്പെട്ടു. ഒപ്പം പലയിടങ്ങളിലും അധികാരവും നഷ്ടപ്പെട്ടിരുന്നു.